ഇനി കോവിഡുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പ്രതിപാദിക്കുന്ന ജനം ഹെൽത്ത് കോൺക്ലേവ് ആൻഡ് എക്സ്പെർട്ട് ടോക്ക് സീരീസിലേക്ക്. കൊറോണാനന്തരമുള്ള കുഴഞ്ഞു വീണ മരണം വലിയ ആശങ്കയാണ്. എന്താണ് ഇതിന് കാരണം, പരിഹാരമെന്ത്? എറണാകുളം ലക്ഷ്മി ആശുപത്രിയിലെ ഡോക്ടർ അനിൽ ബാലചന്ദ്രന്റെ വാക്കുകളിലേക്ക്. കൊറോണ ബാധിച്ച് നെഗറ്റീവായിട്ടുള്ള ആളുകൾ കുഴഞ്ഞു വീണ് മരിക്കുന്നതിൻ്റെ വാർത്തകൾ നിത്യവും കാണുന്നുണ്ട്. എന്താണ് അതിനുള്ള കാരണം? അതിനുള്ള കാരണം എന്ന് പറയുന്നത് പോസ്റ്റ് കോവിഡ് സിൻഡ്രോം എന്ന് മെഡിക്കൽ ഭാഷയിൽ പറയുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ശരീരത്തിൽ, സാധാരണക്കാരൻ്റെ ഭാഷയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, കോവിഡ് വന്ന് നെഗറ്റീവായിട്ടുള്ള ഒരാളുടെ ശരീരത്തിൽ രക്തം കട്ട പിടിക്കാൻ ഇടയുള്ള ഒരു സാഹചര്യത്തിനെയാണ് ഈ പോസ്റ്റ് കോവിഡ് സിൻഡ്രോം എന്ന് പറയുന്നത്. അത് ഹൃദയത്തിലുണ്ടാകുമ്പോൾ ഹാർട്ട് അറ്റാക്കായി മാറുന്നു, തലച്ചോറിലെ രക്തധമനികളിലുണ്ടാകുമ്പോൾ പക്ഷാഘാതമായി മാറുന്നു. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കോവിഡ് വന്ന് പോയി എന്ന് കരുതിയാൽ അവിടം കൊണ്ടും കാര്യങ്ങൾ അവസാനിക്കുന്നില്ല. നമ്മൾക്ക് ജീവിതശൈലി രോഗങ്ങളുള്ളവർ, ഹൃദ്രോഗമുള്ളവർ മുതലായ രോഗികൾ ഒരു പടി കൂടെ കടന്ന് ചിന്തിക്കേണ്ടതുണ്ട്. കോവിഡ് വന്ന് നെഗറ്റീവായ ശേഷം സമഗ്രമായ ഒരു ചെക്കപ്പ് ചെയ്യുന്നത് തീർച്ചയായും നന്നായിരിക്കും. അതോടൊപ്പം തന്നെ കോവിഡ് വന്ന് ആശുപത്രിയിലായിട്ടുള്ള ആളുകൾക്ക് ശരീരത്തിൽ രക്തം കട്ട പിടിക്കാനുള്ള ഒരു സാഹചര്യം മുൻകൂട്ടി അറിയാനുള്ള ചില ടെസ്റ്റുകളുണ്ട്, ഡി ഡൈമർ പോലെയുള്ളവ. അവ നമ്മളെ ചികിത്സിക്കുന്ന ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഒന്ന് ചെക്ക് ചെയ്യുന്നത് തീർച്ചയായും നന്നായിരിക്കും. കോവിഡ് കഴിഞ്ഞ ഒരു രോഗി ജീവിതശൈലിയിലും ഭക്ഷണ ക്രമീകരണത്തിലും തീർച്ചയായും ശ്രദ്ധ പുലർത്തേണ്ടുന്നതും ഹൃദയാരോഗ്യത്തിന് സഹായകമായിട്ടുള്ള ഒരു ജീവിതശൈലി പിന്തുടരുകയും ചെയ്യേണ്ടുന്നതാണ്. കോവിഡ് കാലത്തായാലും കോവിഡ് അല്ലാത്ത കാലത്തിലായാലും ഹൃദ്രോഗികൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യത്തിൽ പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നും തന്നെയില്ല. പക്ഷേ വ്യത്യാസം വരുന്നത് എന്തെന്നാൽ, ഒരു ഹൃദ്രോഗിക്ക് കോവിഡ് പിടിപെട്ടാൽ കോവിഡ് മൂലമുള്ള അതിൻ്റെ സൈഡ് ഇഫക്ട്സ് ഉണ്ടാകാനുള്ള, അല്ലെങ്കിൽ അതിൻ്റെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാനുള്ള സാധ്യത ഹൃദ്രോഗികളിൽ താരതമ്യേന കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഹൃദ്രോഗികളായവർക്ക് കോവിഡ് പിടിപെടുകയാണ് എന്നുണ്ടെങ്കിൽ തങ്ങൾ കഴിച്ചുകൊണ്ടിരുന്ന മരുന്നുകൾ ആദ്യമായി തങ്ങളെ ചികിത്സിക്കുന്ന ഡോക്ടറോട് പറയുക, ആ മരുന്നുകളുടെ വിശദ വിവരങ്ങൾ അവരോട് വെളിപ്പെടുത്തുക. നമ്മൾ സ്ഥിരം കഴിക്കുന്ന മരുന്നുകളിൽ ഡോക്ടർ പറയാതെ അതിൽ ഒരു മുടക്കവും വരുത്തരുത്. ഉദാഹരണത്തിന് ഷുഗറിനോ പ്രഷറിനോ കൊളസ്ട്രോളിനോ കഴിക്കുന്ന മരുന്നുകൾ കൃത്യമായി തന്നെ കഴിക്കുക. ഡോക്ടർ പറയാതെ ആ മരുന്ന് നിർത്തുകയോ അതിൻ്റെ ഡോസ് കുറയ്ക്കുകയോ ചെയ്യരുത്. അത്രയും ചെയ്തു കഴിഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് ഈ കോവിഡ് മൂലമുള്ള അപകടങ്ങൾ ഹൃദയാരോഗ്യത്തിൽ വരുത്തുന്നത് തടയാൻ സാധിക്കും. ജനം ഹെൽത്ത് കോൺക്ലേവ് ആൻഡ് എക്സ്പെർട്ട് ടോക്ക് സീരീസ്.